ദൈവമോഗം കാൺകയത്രീ വാഞ്ചിതം ഭാരങ്ങൾ കൂടുന്നതീന് ഒന്നും വേണ്ട യാത്രയിൽ ഭാരങ്ങൾ കൂടുന്നതീന് ഒന്നും വേണ്ട യാത്രയിൽ അല്പമപ്പം വിശപ്പീന് സ്വൽപ്പവെള്ളം ദാഹിക്കിൽ അല്പമപ്പം വിശപ്പീന് സ്വൽപ്പവെള്ളം ദാഹിക്കിൽ സ്ഥലം ഹാമാകാവിശേഷം ഫലമേത്ര മധുര സ്ഥലം ഹാമാകാവിശേഷം ഫലമേത്ര മധുര വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം നിത്യമായോർവാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ നിത്യമായോർവാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാരുദീസായിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാരുദീസായിൽ എന്നെ ഏതിരേൽപ്പാനായി ദൈവദൂതർ വരുന്നു എന്നെ ഏതിരേൽപ്പാനായി ദൈവദൂതർ വരുന്നു വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു ശുദ്ധന്മാർക്കു വിളിച്ചത്തിൽ ഉള്ളാവകാശത്തിൽ ശുദ്ധന്മാർക്കു വിളിച്ചത്തിൽ ഉള്ളാവകാശത്തിൽ പങ്കുതന്ന ദൈവത്തിന് സ്തോത്രം സ്തോത്രം പാടും ഞാൻ പങ്കുതന്ന ദൈവത്തിന് സ്തോത്രം സ്തോത്രം പാടും ഞാൻ സമയമാതത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതേനാ ഞാൻ തനിയെ പോകുന്നു എൻ സ്വദേശം കാൺമതേനാ ഞാൻ തനിയെ പോകുന്നു
ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു നിയമം നൽകപ്പെടുന്നതിനു മുൻപ് തന്നെ പാപം ലോകത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല ആദത്തിന്റെ പാപത്തിന് സദൃശ്യമായ പാപം ചെയ്യുന്നവരുടെ മേൽ പോലും ആദത്തിന്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി ആദം വരാനിരുന്നവന്റെ പ്രതിരൂപമാണ് എന്നാൽ പാപം പോലെയല്ല കൃപാദാനം ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു ഒരുവന്റെ പാപത്തിൽ നിന്നുള്ളവായ ഫലം പോലെയല്ല ദാനം ഒരു പാപത്തിന്റെ ഫലമായുണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് ഉപകാരണമായി ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെ ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും അങ്ങനെ ഒരു മനുഷ്യന്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യന്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത കൃപ അതിലേറെ വർദ്ധിച്ചു അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും ലോകെ ഞാനെന്നോട്ടം തികച്ചു സ്വർഗഹേഗേവിരുന്നിനായി പറന്നിടും ഞാൻ മാറൂരൂപമായി പരനേശുരാജൻ സന്നിധോ പറന്നിടും ഞാൻ മാറൂരൂപമായി പരനേശുരാജൻ സന്നിധോ ദൂതസംഗമാകവേ എന്നെ ഏതിരേൽക്കുവാൻ സദാസന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ഏറെ നാളായി കാണാനാശയായി കാത്തിരുന്ന എൻ്റെ രാജനെ ഏറെ നാളായി കാണാനാശയായി കാത്തിരുന്ന എൻ്റെ രാജനെ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ ഭൂതസംഗമാകവേ എന്നെ ഏതിരേൽക്കുവാൻ സദാസന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ താതേനെ എന്നെ മാനിക്കുവാനായി നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ താതേനെ എന്നെ മാനിക്കുവാനായി
തരുമാരാ ബഹുമാനങ്ങൾ വിളങ്ങിടം കിരീടങ്ങളായി ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ വീണകേളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ വീണകേളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ കൈകളാൽ തീർക്കപ്പെടാത്തതാം പുതുശാലീം നഗരമതിൽ കൈകളാൽ തീർക്കപ്പെടാത്തതാം പുതുശാലീം നഗരമതിൽ സദാകാലം ഞാൻ മണവാട്ടിയായി പാരനോടുകൂടെ വാഴുമേ സദാകാലം ഞാൻ മണവാട്ടിയായി പാരനോടുകൂടെ വാഴുമേ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മാത്രമല്ല, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി കപടസാക്ഷ്യം വഹിക്കുന്നവരായി തീരുന്നു. എന്തെന്നാൽ, ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി. മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചിട്ടില്ല. മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർത്തിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയേക്കാൾ നിർഭാഗ്യവരാണ്. എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. ആദ്യത്തിൽ എല്ലാവരും മരണാധീനായിരുന്നതുപോലെ
ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാകുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം സമസ്തവും അധീനമാക്കി തൻ്റെ പാദത്തിൻ കീഴാക്കിയിരിക്കുന്നു. എന്നാൽ സമസ്തവും അധീനമാക്കി എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവൻ ഒഴികെ എന്നത് സ്പഷ്ടം. സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാകും. ഇത് ദൈവം എല്ലാവർക്കും എല്ലാം ആകേണ്ടതിന് തന്നെ. അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി എന്തിന് ജ്ഞാനസ്നാനം സ്വീകരിക്കണം? ഞങ്ങൾ തന്നെയും എന്തിന് സദാസമയവും അപകടത്തെ അഭിമുഖീകരിക്കണം? സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ച് എനിക്കുള്ള അഭിമാനത്തെ ആധാരമാക്കി ഞാൻ പറയുന്നു, ഞാൻ പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു. മാനുഷികമായി പറഞ്ഞാൽ എഫേസസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയത് കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർക്ക് പുനരുദ്ധാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. എന്തെന്നാൽ നാളെ നമ്മൾ മരിച്ചു പോകും. നിങ്ങൾ വഞ്ചിതരാകരുത്. അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും. നിങ്ങൾ നീതിപൂർവ്വം സമചിത്തത പാലിക്കുകയും പാപം വർജിക്കുകയും ചെയ്യുവേൻ. ചിലർക്ക് ദൈവത്തെപ്പറ്റി ഒരു അറിവുമില്ല. നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏത് തരം ശരീരത്തോടു കൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, ഗോതമ്പിൻ്റെയോ മറ്റു വല്ല ധാന്യത്തിൻ്റെയോ വെറുമൊരു മണി മാത്രം. എന്നാൽ ദൈവം തൻ്റെ അനിഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റേതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യരുടേതൊന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മത്സ്യങ്ങളുടേത് വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുമുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യൻ്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റേത് മറ്റൊന്ന്. നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മനുഷ്യരുടെ പുനരുദ്ധാരവും. നശ്വരതയിൽ വിധിക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അവമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീരുന്നു. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗതികനാണ്, പിന്നീട് ആത്മീയൻ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെയാണ് ഭൗമികരും. സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെയാണ് സ്വർഗീയരും. നമ്മൾ ഭൗമികന് സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയൻ്റെ സാദൃശ്യവും ധരിക്കും. സഹോദരരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു. ഇതാ ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയല്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് അനശ്വരത്വവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് യാഥാർത്ഥ്യമാകും. മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ? മരണത്തിൻ്റെ ദംശനം പാപവും പാപത്തിൻ്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. അതിനാൽ എൻ്റെ വത്സല സഹോദരരെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരത ചിത്തരും അചഞ്ചലുമായിരിക്കുവേൻ. മൽപ്രിയനെ എന്നേ സുനായകനെ എപ്പോൾ വരും? മൽപ്രിയനെ എന്നേ സുനായകനെ എപ്പോൾ വരും? എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ, എൻ കണ്ണീർ
തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ എന്നെ ശുഭേവാനമഹേവേഗം വന്നിടണേ എന്നെ ശുഭേവാനമഹേവേഗം വന്നിടണേ മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ എനിക്കായി മുറിവേറ്റതാം ആ പൊന്മുഖം മുത്തുവാനെനിക്കായി മുറിവേറ്റതാം ആ പൊന്മുഖം മുത്തുവാൻ വെള്ളത്തിനായി കീഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നീ വെള്ളത്തിനായി കീഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നീ എന്നിശുനായകനെ എപ്പോൾ വരും മൽപ്രിയനെ എന്നിശുനായകനെ എപ്പോൾ വരും വെണ്മവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമതിൽ വെണ്മവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമതിൽ ചേർന്നു നിൻ സാവിധി വന്നു ഹല്ലേലൂയ പാടുവാൻ ചേർന്നു നിൻ സാവിധി വന്നു ഹല്ലേലൂയ പാടുവാൻ ബുദ്ധിയുള്ള നിർമ്മല കന്യകെ പോൽ ഒരുങ്ങുന്നീ ബുദ്ധിയുള്ള നിർമ്മല കന്യകെ പോൽ ഒരുങ്ങുന്നീ മൽപ്രിയനെ എന്നിശുനായകനെ എപ്പോൾ വരും മൽപ്രിയനെ എന്നിശുനായകനെ എപ്പോൾ വരും സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ ആ പാളങ്കുനദി തീരെ ജീവവൃക്ഷത്തിൻ തണലിൽ ആ പാളങ്കുനദി തീരെ ജീവവൃക്ഷത്തിൻ തണലിൽ എൻ സ്വർഗ വീട്ടിലെത്തുവാൻ കൊതിച്ചിടുന്നീ എൻ മണാള എൻ സ്വർഗ വീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നീ എൻ മണാള മൽപ്രിയനെ എന്നിശുനായകനെ എപ്പോൾ വരും മൽപ്രിയനെ എന്നിശുനായകനെ എപ്പോൾ വരും സഹോദരരെ, പ്രത്യാശയില്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ എത്ര പ്രാവശ്യവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ എത്ര പ്രാവശ്യവരെ ദൈവം അവനോടുകൂടി ഉയർപ്പിക്കും. കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മൾ ജീവനോടിരിക്കുന്നവർ എത്ര പ്രാവശ്യവർക്ക് മുന്നിലായിരിക്കില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു.
എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മൾ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംഭവിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവേൻ. സഹോദരരെ, സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല. കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. സമാധാനവും ഭദ്രതയും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദനയുണ്ടാകുന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിവദിക്കും. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. എന്നാൽ സഹോദരരെ, ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകാത്ത വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത്. നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. നമ്മളിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത്. മദ്യപിച്ച് ഉന്മത്തരാകുന്നവർ രാത്രിയിലാണ് ഉന്മത്തരാകുന്നത്. പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. എന്തെന്നാൽ നാം ക്രോധത്തിനിരയാകണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷപ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതുപോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പര ഉന്നമനത്തിന് വേണ്ടി യത്നിക്കുകയും ചെയ്യുവേൻ. വന്മഹിമാദാനം സുഖങ്ങൾ സകലവുമായ വന്മഹിമാദാനം സുഖങ്ങൾ സകലവുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ മൺമയമാമിയുലകിൽ കാൺമതുമായ വന്മഹിമാദാനം സുഖങ്ങൾ സകലവുമായ ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും മാന്യമിത്രെ രാഗെ നമ്മെ പിരിഞ്ഞിനി പോകും മാന്യമിത്രെ രാഗെ നമ്മെ പിരിഞ്ഞിനി പോകും മൺമയമാമിയുലകിൽ കാൺമതുമായ വന്മഹിമാ ദാനം സുഖങ്ങൾ സകലവുമായ വന്മഹിമാ ദാനം സുഖങ്ങൾ സകലവുമായ ഏഴു പത്തോയേറെയായാൽ എൺപതോ മാത്രം ഏഴു പത്തോയേറെയായാൽ എൺപതോ മാത്രം നീളമായോ സാധു നിനച്ചാൽ കഷ്ടത മാത്രം നീളമായോ സാധു നിനച്ചാൽ കഷ്ടത മാത്രം മൺമയമാമിയുലകിൽ
കാണതുമായാ വന്മഹിമാതനം സുഖങ്ങൾ സകലവുമായാ വന്മഹിമാതനം സുഖങ്ങൾ സകലവുമായാ ലോകമരുഭൂവിൽ മർത്തി രാശ്രയം തേടി ലോകമരുഭൂവിൽ മർത്തി രാശ്രയം തേടി ശോകക്കൊടും വെയിലിലയോ വാട് വീഴുന്നു വാടി ശോകക്കൊടും വെയിലിലയോ വീഴുന്നു വാടി മൺമയമാമിയുലകിൽ കാണതുമായ വന്മഹിമാ ധനം സുഖങ്ങൾ സകലവുമായ വന്മഹിമാ ധനം സുഖങ്ങൾ സകലവുമായ ദൈവമക്കൾ നമുക്ക് സ്വർഗം ഖാസ്വന്ത ദേശം ദൈവമക്കൾ നമുക്ക് സ്വർഗം ഖാസ്വന്ത ദേശം കേവലമേ പാരിടമോ വെറും പരദേശം കേവലമീ പാരിടമോ വെറും പരദേശം മൺമയമാമിയുലകിൽ കാണതുമായ വന്മഹിമാ ധനം സുഖങ്ങൾ സകലവുമായ വന്മഹിമാ ധനം സുഖങ്ങൾ സകലവുമായ നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും നിയമലംഘനത്തിനും അനുസരണമില്ലായ്മയ്ക്കും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തെങ്കിൽ ഇത്ര മഹത്തമായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? ആരംഭത്തിൽ കർത്താവ് തന്നെയാണത് പ്രഖ്യാപിച്ചത്. അവിടുത്തെ വാക്ക് ശ്രവിച്ചവർ നമുക്കത് സ്ഥിരീകരിച്ചു തന്നു. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, പല വിധത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ എന്നിവ കൊണ്ടും തൻ്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടും ദൈവം തന്നെ ഇതിന് സാക്ഷി നൽകിയിരിക്കുന്നു. എന്തെന്നാൽ നാം പരാമർശിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ലോ അവിടുന്ന് അധീനമാക്കിയത്. ഇതേക്കുറിച്ച് ഒരിടത്ത് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു: അങ്ങ് മനുഷ്യനെ ഓർക്കാൻ അവൻ ആരാണ്? അങ്ങ് ശ്രദ്ധിക്കാൻ മനുഷ്യപുത്രൻ ആരാണ്? ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു. മഹിമയും ബഹുമാനവും കൊണ്ട് അവനെ കിരീടമണിയിച്ചു. സമസ്തവും അവൻ്റെ പാദങ്ങളുടെ കീഴിലാക്കി. എല്ലാം അവൻ്റെ അധീനതയിലാക്കിയപ്പോൾ അവനെ കീഴ്പ്പെടാത്തതായി ഒന്നും അവിടുന്ന് അവശേഷിപ്പിച്ചില്ല. എന്നാൽ എല്ലാം അവന് അധീനമായി നാം കാണുന്നില്ല. മരണത്തെ ആശ്ലേഷിക്കാനായി ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായി യേശു മരണത്തിന് അധീനരാകുകയും മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കിരീടം അണിഞ്ഞവനായി കാണപ്പെടുകയും ചെയ്തു. ആർക്കു വേണ്ടിയും ആരുമൂലവും എല്ലാം നിലനിൽക്കുന്നുവോ, ആര് അനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ, ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരുന്നു. വിശദീകരിക്കുന്നവനും വിശദീകരിക്കപ്പെടുന്നവരും ഉത്ഭവിക്കുന്നത് ഒരുവനിൽ നിന്ന് തന്നെ. അതിനാൽ അവരെ സഹോദരർ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിച്ചില്ല. അവൻ പറയുന്നു, അങ്ങേ നാമം എൻ്റെ സഹോദരരെ ഞാൻ അറിയിക്കും. സഭാമധ്യേ അങ്ങേക്ക് ഞാൻ സ്തുതി ഗീതം ആലപിക്കും. വീണ്ടും ഞാൻ അവനിൽ വിശ്വാസം അർപ്പിക്കും എന്നും ഇതാ ഞാനും എനിക്ക് ദൈവം നൽകിയ മക്കളും എന്നും അവൻ പറയുന്നു. മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗഭാക്കുകളാകുന്നതുപോലെ അവനും അവയിൽ ഭാഗഭാക്കായി. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. എന്തെന്നാൽ അവൻ സ്വന്തമായി എടുത്തത് ദൈവദൂതന്മാരെയല്ല, അബ്രഹാമത്തിൻ്റെ സന്തതിയെ ആണ്. ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനു വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളും
കാര്യങ്ങളിലും തന്റെ സഹോദരരോട് സദൃശനാകേണ്ടിയിരിക്കുന്നു. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. ആരോ സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളോ. ആരോ സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളൂ. സ്നേഹിതന്മാർ വന്നാൽ ചേർന്നരികിൽ നിൽക്കും ക്ലേശമോടെല്ലാരും കണ്ണോ നീർത്തൂകിടും. സ്നേഹിതന്മാർ വന്നാൽ ചേർന്നരികിൽ നിൽക്കും ക്ലേശമോടെല്ലാരും കണ്ണോ നീർത്തൂകിടും. ജീവൻ്റെ നായകൻ ദേഹിയെ ചോദിച്ചാൽ ഇല്ലെന്നോതുവാൻ ഭൂതലെയാരുള്ളോ. ജീവൻ്റെ നായകൻ ദേഹിയെ ചോദിച്ചാൽ ഇല്ലെന്നോതുവാൻ ഭൂതലെയാരുള്ളോ. ഭാര്യ മക്കൾ ബന്ധു മിത്രങ്ങളന്ത്യത്തിൽ ഖേദം പേരുകേട്ട് മാർവിലടേക്കുന്നു. ഭാര്യ മക്കൾ ബന്ധു മിത്രങ്ങളന്ത്യത്തിൽ ഖേദം പേരുകേട്ട് മാർവിലടേക്കുന്നു. ഏവേനും താൻ ചെയ്ത കർമ്മങ്ങൾക്കൊത്ത പോൽ ശീഘ്രമായി പ്രാപിപ്പാൻ ലോകം വിട്ടിടുന്നു. ഏവേനും താൻ ചെയ്ത കർമ്മങ്ങൾക്കൊത്ത പോൽ ശീഘ്രമായി പ്രാപിപ്പാൻ ലോകം വിട്ടിടുന്നു. കൺകേളടേയുമ്പോൾ കേൾവി കുറയുമ്പോൾ എൻ മണവാള നിൻ ക്രൂശിനെ കാണിക്ക. കൺകേളടേയുമ്പോൾ കേൾവി കുറയുമ്പോൾ എൻ ളാനിൻ ക്രൂശിനെ കാണിക്ക. ദൈവമേ നിൻ മുന്നിൽ ഞാൻ വരും നേരത്തിൽ നിൻമുഖവാത്സല്യം നീയെനിക്കേകണേ. ദൈവമേ നിൻ മുന്നിൽ ഞാൻ വരും നേരത്തിൽ നിൻമുഖവാത്സല്യം നീയെനിക്കേകണേ. യേശുമണവാള സകലവും മോചിച്ചു നിന്നരികിൽ നിൽപ്പാൻ യോഗ്യനാക്കേണമേ. യേശുമണവാള സകലവും മോചിച്ചു നിന്നരികിൽ നിൽപ്പാൻ യോഗ്യനാക്കേണമേ. പൊന്നു കർത്താവേ നിൻ തങ്കരുതീരത്താൽ ജീവിതവസ്ത്രത്തിൻ വെണ്മയെ നൽകേണേ. പൊന്നു കർത്താവേ നിൻ
തങ്കരുതീരത്താൽ ജീവിത വസ്ത്രത്തേൻ വെണ്മയെ നൽകേണേ യോർദാൻ്റെ തീരത്തും ഞാൻ വരും നേരത്ത് കാൽകേളെ വേഗം നീ അക്കരയാക്കേണേ യോർദാൻ്റെ തീരത്തും ഞാൻ വരും നേരത്തും കാൽകേളെ വേഗം നീ അക്കരയാക്കേണേ ആരു സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളൂ ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളൂ അപ്പോൾ നാം എന്താണ് പറയേണ്ടത് കൃപസമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ ഒരിക്കലും പാടില്ല പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മൾ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത് അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിന് സദൃശ്യമായ ഒരു പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും നാം ഇനി പാപത്തിന് അടിമകാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കാം എന്ന് നാം വിശ്വസിക്കുന്നു മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല അവൻ മരിച്ചു പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു അവൻ ജീവിക്കുന്നു ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും ക്രിസ്തു യേശു ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവേൻ അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല കൃപയ്ക്ക് കീഴിലാണ് അതുകൊണ്ടെന്ത് നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമോ ഒരിക്കലും പാടില്ല നിങ്ങളുടെ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായിരുന്നതിനാൽ ദൈവത്തിന് നന്ദി നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ് ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവേൻ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി അവയുടെ അവസാനം മരണമാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ് പാപത്തിൻ്റെ വേദനം മരണമാണ് ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനോ അശ്വസമേയെനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ
ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിടുമ്പോ സ്നേഹമേറിയിടുമെൻ്റെ ക്ഷകൻ സന്നിധു ആനന്ദ കൂട്ടേരെ കാണാമല്ലോ സ്നേഹമേറിയിടുമെൻ്റെ ക്ഷകൻ സന്നിധു ആനന്ദ കൂട്ടേരെ കാണാമല്ലോ ആമോദത്താൽ തിങ്ങിയാശേര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു ആമോദത്താൽ തിങ്ങി ആശേര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു തങ്കത്തിരുമുഖം കാണാൻ കൊതിച്ചവർ ഉല്ലാസമോടിതാ നോക്കിയിടുന്നു തങ്കത്തിരുമുഖം കാണാൻ കൊതിച്ചവർ ഉല്ലാസമോടിതാ നോക്കിയിടുന്നു തൻ കൈ കേളാൽ കണ്ണുനീരെല്ലാം താതെന്താൻ എന്നേക്കുമായി തുടച്ചേതല്ലോ തൻ കൈ കേളാൽ കണ്ണുനീരെല്ലാം താതെന്താൻ എന്നേക്കുമായി തുടച്ചേതല്ലോ പൊൻവീണകൾ ധരിച്ചമോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്ന പൊൻവീണകൾ ധരിച്ചമോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ കുഞ്ഞാട്ടിൻ്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടേരിവർ കുഞ്ഞാട്ടിൻ്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടേരിവർ പൂർണവിശുദ്ധര തീർന്നവരേശുവിൻ തങ്കരുതീരത്തിൻ ശക്തിയാലും പൂർണവിശുദ്ധരായി തീർന്നവരേശുവിൻ തങ്കരുതീരത്തിൻ ശക്തിയാലും തങ്കക്കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോരിവർ തങ്കക്കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോരിവർ കയ്യിൽ കുരുത്തോല ഏറ്റിട്ടവർ സ്തുതി പാടിയിട്ടാനന്ദമോടാർത്തിയിടുന്നു കയ്യിൽ കുരുത്തോല ഏറ്റിട്ടവർ സ്തുതി പാടിയിട്ടാനന്ദമോടാർത്തിയിടുന്നു ചേർന്നിടുമേ വേഗം ഞാനും
കൂട്ടത്തിൽ ശുദ്ധേ രോടൊന്നി ചങ്ങാനന്ദിപ്പാൻ ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധേരോടൊന്നി ചങ്ങാനന്ദി ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധൗ ചേർന്നാൽ മതി ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധൗ ചേർന്നാൽ മതി കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ ആകാശമേഘത്തിൻ കാഹേള നാദത്തിൽ അടിയേനു നീ മുന്നിൽ കാണേണമേ ആകാശമേഘത്തിൻ കാഹേള നാദത്തിൽ അടിയേനു നീ മുൻപിൽ കാണേണമേ ആശ്വാസമേ എനിക്കേറെ തിങ്ങേടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ കൂടാരമായി ഞങ്ങളുടെ ഭവഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞെരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനുമീതേ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല മർദ്ധ്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞെരുങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങളവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും വേണ്ടായി ലോകയിമ്പം പ്രിയനെ നീ മതി വേണ്ടായി ലോകയിമ്പം പ്രിയനെ നീ മതി എന്നും വാഴ്ത്തിപ്പാടും ഞാൻ എന്നും വാഴ്ത്തിപ്പാടും ഞാൻ ഒറ്റവരായിരുന്നവ ദ്വേഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ ഒറ്റവരായിരുന്നവ ദ്വേഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ
ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും വീൺ ശക്തിയാലെ നിത്യവും ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും തേടിയതല്ല ഞാൻ നിന്നെ ക്രൂശൻ സ്നേഹം തേടിയ പാപിയാമെന്നെ തേടിയതല്ല ഞാൻ നിന്നെ ക്രൂശൻ സ്നേഹം തേടിയ പാപിയാമെന്നെ ഓടുന്ന ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ ഓടുന്ന ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ മാറുവാനാവതില്ലിനി മാറുവാനാവതില്ലിനി ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും മാറായുണ്ടീ മരുവതിൽ സാരമില്ല മാറായി നാഥനാമേശു മാറായുണ്ടീ മരുവതിൽ സാരമില്ല മാറായി നാഥനാമേശു മാറാത്ത വാക്കു തന്നോൻ മാറുമോ ആയവൻ മാറാത്ത വാക്കു തന്നോൻ മാറുമോ ആയവൻ മാറാമധൂരമാക്കിട് മാറാമധൂരമാക്കിട് ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും വിശ്വാസ കപ്പൽ താഴുമോ ഈ ഉലകിലേശാനമൂലനേറുന്നു വിശ്വാസ കപ്പൽ താഴുമോ ഈ ഉലകിലേശാനമൂലനേറുന്നു ആശ്വാസമേകുവാൻ വേഗമായി വന്നാലും ആശ്വാസമേകുവാൻ വേഗമായി വന്നാലും വിശ്വാസനായക പ്രിയ വിശ്വാസനായക പ്രിയ ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും നീൻ ശക്തി കാഴ്ച ശബ്ദങ്ങൾ ഏറെ വേണം വിശ്വാസപ്പോരിൽ നിൽക്കുവാ നീൻ ശക്തി കാഴ്ച ശബ്ദങ്ങൾ ഏറെ വേണം വിശ്വാസപ്പോരിൽ നിൽക്കുവാം പത്മോസിൽ എത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം പത്മോസിൽ എത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം വിശ്വാസത്യാഗമില്ലാതെ വിശ്വാസത്യാഗമില്ലാതെ ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും
അല്ലയോ മനുഷ്യ, നീ ആര് തന്നെയായാലും മറ്റൊരുവിനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അവരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. അപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ വിധി ന്യായയുക്തമാണെന്ന് നമുക്കറിയാം. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവന് അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ? അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? എന്നാൽ ദൈവത്തിൻ്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വെക്കുകയാണ്. എന്തെന്നാൽ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. സത്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. സ്വാർത്ഥമതികളായി സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വഴങ്ങുന്നവർ കോപത്തിനും ക്രോധത്തിനും പാത്രമാകും. തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും ക്ലേശവും ദുരിതവും ഉണ്ടാകും. എന്നാൽ നന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാകും. എന്തെന്നാൽ ദൈവസന്നിധിയിൽ മുഖനോട്ടമില്ല. നിയമബദ്ധമല്ലാതിരിക്കെ പാപം ചെയ്തവരെല്ലാം നിയമം കൂടാതെ നശിക്കും. നിയമബദ്ധരായിരിക്കെ പാപം ചെയ്തവർ നിയമാനുസൃതം വിധിക്കപ്പെടും. കാരണം നിയമം ശ്രവിക്കുന്നവരല്ല ദൈവസമക്ഷം നീതിമാന്മാർ, നിയമം അനുസരിക്കുന്നവരാണ് നീതീകരിക്കപ്പെടുന്നത്. നിയമം ലഭിച്ചിട്ടില്ലാത്ത വിജാതിയർ നിയമം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ നിറവേറ്റുമ്പോൾ നിയമമില്ലെന്നിരിക്കലും അവർ തങ്ങൾക്ക് തന്നെ ഒരു നിയമമാവുകയാണ് ചെയ്യുന്നത്. നിയമത്തിൻ്റെ അനുശാസനം തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ സ്പഷ്ടമാക്കുന്നു. അവരുടെ മനസ്സാക്ഷി അതിന് സാക്ഷ്യം നൽകുന്നു. അവരുടെ വൈരുദ്ധ്യമാർന്ന വിചാരങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ ചെയ്യും. ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം അനുസരിച്ച് ദൈവം ക്രിസ്തു വഴി മനുഷ്യരുടെ രഹസ്യങ്ങൾ വിധിക്കുന്ന ദിവസം ഇത് വെളിവാകും. നീ യഹൂദനെന്ന് വിളിക്കപ്പെടുന്നു, നിയമത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തിൽ അഭിമാനം കൊള്ളുന്നു. നീ നിയമം പഠിച്ചിട്ടുള്ളതിനാൽ ദൈവഹിതം അറിയുകയും ശ്രേഷ്ഠമായതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും മൂർത്തരൂപം നിയമത്തിൽ നിനക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് നീ അന്ധന്മാർക്ക് വഴികാട്ടിയും ഇരുട്ടിലിരിക്കുന്നവർക്ക് വിളിച്ചവും അജ്ഞർക്ക് ഉപദേഷ്ടാവും കുട്ടികൾക്ക് അധ്യാപകനും ആണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ നിന്നെ തന്നെ പഠിപ്പിക്കാത്തതെന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ദേവാലയം കവർച്ച ചെയ്യുന്നുവോ? നിയമത്തിൽ അഭിമാനിക്കുന്ന നീ നിയമം ലംഘിച്ച് ദൈവത്തെ അപമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം വിജാതിയുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നീ നിയമം അനുസരിക്കുന്നവനാണെങ്കിൽ പരിശോധനം അർത്ഥവത്താണ്. നിയമം ലംഘിക്കുന്നവനാണെങ്കിലോ നിന്റെ പരിശോധനമില്ലാത്തതായി തീരുന്നു. അതുകൊണ്ട് നിയമം പാലിക്കുന്ന അപരിചേതനെ പരിശോധനയായി കണക്കാക്കിക്കൂടെ? ശാരീരികമായി പരിശോധന നടത്താതെ തന്നെ നിയമം അനുസരിക്കുന്നവർ നിയമവും പരിശോധനവും ഉണ്ടായിട്ടും നിയമം ലംഘിക്കുന്ന നിന്നെ കുറ്റം വിധിക്കും. എന്തെന്നാൽ ബാഹ്യമായി യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ. യഥാർത്ഥ പരിശോധന ബാഹ്യമോ ശാരീരികമോ അല്ല, ആന്തരികമായി യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ. ഹൃദയത്തിൽ നടക്കുന്ന പരിശോധനമാണ് യഥാർത്ഥ പരിശോധനം. അത് ആത്മീയമാണ്, അക്ഷരാർത്ഥത്തിലുള്ളതല്ല. അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ്. കുഞ്ഞാട്ടിൻ തീരുരേക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തഞ്ചങ്കിലെ ശുദ്ധരേക്തത്താൽ ഞാൻ ജയം പാടിടും. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ. ആയുസേ നാളെല്ലാം നന്ദിയോടാടി വണങ്ങ്, സ്തുതിക്കും നിന്നെ ഞാൻ. ആയുസേ നാളെല്ലാം
നന്ദിയോടടി വണങ്ങും ആർപ്പോടു നിന്നെ ഘോഷിക്കുമീ സിയോൻ യാത്രയിൽ മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വീരുദിനായി ലഭിക്കും നിശ്ചയം എൻ വീരുദനിക്ക് ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല പ്രാപിക്കും എന്നു ഞാൻ രാജൻ കയ്യിൽ നിന്ന് ദൂതന്മാരുടെ മധ്യത്തിൽ പ്രാപിക്കും എന്നു ഞാൻ രാജൻ കയ്യിൽ നിന്ന് ദൂതന്മാരുടെ മധ്യത്തിൽ എൻ ഭാഗ്യകാലം ഓർക്കുമ്പോളൻ നുള്ളം തൊള്ളുന്നു ഈ ലോകസുഖം തള്ളി ഞാനാ ഭാഗ്യം കണ്ടപ്പം നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിയിടും രാജൻ മുഖം കണ്ട് എന്നു ഞാൻ ഘോഷിക്കും രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി മാനോഹരമ സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും എൻ ക്ലേശമാകെ നീങ്ങിപ്പോമാവീടെ എത്തുമ്പോൾ നിത്യമാം സന്തോഷം പ്രാപിക്കും എന്നു ഞാൻ എൻ ശത്രുവിനത് എടുപ്പാൻ പാടില്ല ആനന്ദം കൂടിയിടും സാനന്ദം പാടിയിടും ശ്രീയേശു രാജൻ മുൻപാകെ ആനന്ദം കൂടിയിടും സാനന്ദം പാടിയിടും ശ്രീയേശു രാജൻ മുൻപാകെ കുഞ്ഞാട്ടിൻ തേരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു തൻചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടു മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും സ്തുതിക്കും നിന്നെ ഞാൻ ആയുസിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു മനുഷ്യൻ മൂലം മരണമുണ്ടാകുകയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി ആദമിലെല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിലെല്ലാവരും ജീവിപ്പിക്കപ്പെടും ഓരോരുത്തരും താൻ തന്റെ നിരയിലത്രേ ആദ്യ ഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും അവൻ സകല ശത്രുക്കളെയും കാൽക്കീലാക്കുവോളം വാഴേണ്ടതാകുന്നു ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു
എന്നു പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ എന്ന സ്പഷ്ടം. എന്നാൽ അവനെ സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിനും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? ഞങ്ങളും നാഴിക തോറും പ്രാണഭയത്തിൽ ആകുന്നത് എന്തിന്? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് എനിക്ക് നിങ്ങളുടെ പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷികമെന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർമ്മിതരായി ഉണർന്നിരിപ്പീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ചിലർക്ക് ദൈവത്തെ കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. തിരുക്കരത്താൽവാഹിച്ചു എന്നെ തിരുഹിതമ്പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. നീൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളി താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. കൂരിരുളി താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. തിരുക്കരത്താൽ വഹിച്ചു എൻ്റെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയ. ആഴിയതീൻ ഓളങ്ങളാൽ വലഞ്ഞിടുമ്പോൾ എൻ പടകിൽ എൻ്റെ പ്രിയൻ യേശുവുണ്ട്. ചേർന്നിടുമേ പാവനമതിൽ എൻ്റെ പ്രിയൻ യേശുവുണ്ട്. ചേർന്നിടുമേ പാവനമതിൽ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണി. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണ. അവൻ നാമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ. വലിയ രക്ഷ ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ, സ്വർഗകനാൻ ദേശമത്. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ,
സ്വർഗ കനാൻ ദേശമത് തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതമ്പോൾ നടത്തണമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ ദൈവമുണർന്നെഴുന്നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടുത്തെ അധിവേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരുത്തണമേ അഗ്നിയിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടർ ദൈവസന്നിധിയിൽ നശിച്ചു പോകട്ടെ നീതിമാന്മാർ സന്തോഷഭരിതരാകട്ടെ ദൈവസന്നിധിയിൽ അവർ ഉല്ലസിക്കട്ടെ അവർ ആനന്ദം കൊണ്ട് പതിമറക്കട്ടെ ദൈവത്തിന് സ്തുതി പാടുവേൻ അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവേൻ മേഘങ്ങളിൽ സഞ്ചരിക്കുന്നവന് സ്തോത്രഗാനങ്ങൾ ആലപിക്കുവേൻ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം അവിടുത്തെ മുൻപിൽ ആനന്ദിക്കുവേൻ ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ് അഗതികൾക്ക് വസിക്കാൻ ദൈവം ഇടം കൊടുക്കുന്നു അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു എന്നാൽ കലഹപ്രിയർ വരണ്ട ഭൂമിയിൽ പാർക്കുന്നു ദൈവമേ അങ്ങ് അങ്ങയുടെ ജനത്തിൻ്റെ മുമ്പിൽ നീങ്ങിയപ്പോൾ മരുഭൂമിയിലൂടെ അങ്ങ് മുന്നേറിയപ്പോൾ ദൈവസാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ പൊഴിച്ചൊരിയുകയും ചെയ്തു സീനായി പോലും ഇസ്രായേലിൻ്റെ ദൈവമായ അവിടുത്തെ മുൻപിൽ കുലുങ്ങിപ്പോയി ദൈവമേ അങ്ങ് ധാരാളം മഴ പെയ്ച്ചു അങ്ങയുടെ വാടിത്തളർന്ന അവകാശത്തെ പൂർവ്വസ്ഥിതിയിലാക്കി അങ്ങയുടെ അജകണം അതിലൊരു വാസസ്ഥലം കണ്ടെത്തി ദൈവമേ അങ്ങയുടെ നന്മയാൽ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി കർത്താവ് ആജ്ഞാപിക്കുന്നു വലിയൊരു ഗണം ആ സദ്വാത്ത് വിളംബരം ചെയ്യുന്നു സൈന്യങ്ങളുടെ രാജാക്കന്മാർ പിന്തിരിഞ്ഞോടുന്നു പാലായനം ചെയ്യുന്നു വീട്ടിലുള്ള സ്ത്രീകൾ കവർച്ച വസ്തുക്കൾ പങ്കിടുന്നു നിങ്ങൾ ആട്ടിൻ തൊഴുത്തിൽ ഒളിച്ചിരിക്കുകയാണോ ഇതാ വെള്ളി കൊണ്ട് പൊതിഞ്ഞതും തിളങ്ങുന്ന പൊൻചിറകുമുള്ളതുമായ പ്രാവിൻ രൂപങ്ങൾ സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സൽമോനിൽ മഞ്ഞു പെയ്തു ഭാഷാൻ ഇത്ര ഉത്തമുഖമായ പർവ്വതമാണ് അനേകം കൊടുമുടികളുള്ള പർവ്വതം കൊടുമുടികളേറെയുള്ള പർവ്വതമേ കർത്താവിനേക്കും വസിക്കാൻ തിരഞ്ഞെടുത്ത മലയെ നീ എന്തിന് അസൂയയോട് വീക്ഷിക്കുന്നു ആയിരം ആയിരം രഥവ്യൂഹങ്ങളോടെ കർത്താവ് സിയോനിൽ നിന്ന് തൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് വന്നു അവിടുന്ന് ഉന്നതമായ ഗിരിയിലേക്ക് തടവുകാരെ നയിച്ചുകൊണ്ട് ആരോഹണം ചെയ്തു കലഹിക്കുന്നവരിൽ നിന്ന് പോലും അവിടുന്ന് കപ്പം സ്വീകരിച്ചു ദൈവമായ കർത്താവ് അവിടെ വസിക്കും അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ദൈവമാണ് നമ്മുടെ രക്ഷ നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ് മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത് ദൈവൻ തൻ്റെ ശത്രുക്കളുടെ ശിരസ് തകർക്കും ദുർമാർഗത്തിൽ ചരിക്കുന്നവരുടെ കേശാലങ്കൃതമായ നിറുക തകർക്കും കർത്താവ് അരുളിച്ചെയ്തു ഞാനവരെ ഭാഷാനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും സമുദ്രത്തിൻ്റെ ഘാതത്തിൽ നിന്ന് ഞാനവരെ തിരിച്ചു വിളിക്കാം നിങ്ങൾ കാലുകൾ രക്തത്തിൽ കഴുകുന്നതിനും നിങ്ങളുടെ നായ്ക്കൾ അത് നക്കി തുടയ്ക്കുന്നതിനും തന്നെ ദൈവമേ അങ്ങയുടെ ആഘോഷപൂർവ്വമായി എഴുന്നള്ളത് ദൃശ്യമായി എൻ്റെ രാജാവായ ദൈവം വിശുദ്ധ സ്ഥലത്തേക്ക് എഴുന്നള്ളുന്നത് തന്നെ മുൻപിൽ ഗായകർ പിറകിൽ വാദ്യക്കാർ നടുവിൽ തപ്പൂട്ടുന്ന കന്യകമാർ മഹാസഭയിൽ ദൈവത്തെ വാഴ്ത്തുവൻ ഇസ്രായേലിൻ്റെ ഉറവിയിൽ നിന്നുള്ളവരെ കർത്താവിനെ വാഴ്ത്തുവൻ ഏറ്റവും നിസ്സാരനായ ബെഞ്ചമിൻ മുൻപിൽ നടക്കുന്നു യഹൂ പിന്നീട് യൂദാ പ്രഭുക്കന്മാരുടെ സംഘം സെബലോണിൻ്റെയും നഫ്താലിയുടെയും പ്രഭുക്കന്മാർ അതിനു പിന്നിൽ ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടനമാക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ ജെറുസലേമിലെ അങ്ങയുടെ ആലയത്തിലേക്ക് രാജാക്കന്മാർ അങ്ങേക്കുള്ള കാഴ്ചകൾ കൊണ്ടുവരുന്നു ഞാങ്ങണകളുടെ ഇടയിൽ വസിക്കുന്ന വന്യമൃഗങ്ങളുടെയും പശുക്കിടാങ്ങളോടുകൂടിയ കാളക്കുറ്റന്മാരുടെ കൂട്ടങ്ങളെയും ശാസിക്കണമേ കപ്പം കൊതിക്കുന്ന ജനതകളെ ചവിട്ടി വിതയ്ക്കണമേ യുദ്ധപ്രിയരായ ജനതകളെ ചിതറിക്കണമേ ഈജിപ്തിൽ നിന്ന് ഓടുകൊണ്ടുവരട്ടെ എത്തിയോപ്യ ദൈവത്തിങ്കിലേക്ക് വേഗം കരം നീട്ടട്ടെ
ഭൂമിയിലെ രാജ്യങ്ങളെയും ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവേൻ, കർത്താവിന് കീർത്തനം പാടുവേൻ. ആകാശങ്ങളിൽ അനാദിയായ സ്വർഗങ്ങളെ സഞ്ചരിക്കുന്നവന് തന്നെ അതാ അവിടുന്ന് തൻ്റെ ശബ്ദം ശക്തമായ ശബ്ദം മുഴക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവേൻ. അവിടുത്തെ മഹിമ ഇസ്രയേലിൻ്റെ മേലുണ്ട്, അവിടുത്തെ ശക്തി ആകാശങ്ങളിലുണ്ട്. ഇസ്രയേലിൻ്റെ ദൈവമായ അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഭീതിതനാണ്. അവിടുന്ന് തൻ്റെ ജനത്തിന് ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. ദോഷമായിട്ടൊന്നുമെന്നോ ഡെൻ്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നുമെന്നോ ഡെൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെയവനടിച്ചാലും ആവനെന്നെ സ്നേഹിക്കുന്നു, എന്നെയവനടിച്ചാലും ആവനെന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല, ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോളെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ, എപ്പോളെൻ്റെ കർത്താവിനെ
ഒന്നു കാണാമെന്നേയുള്ളൂ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ ലോകസൗഖ്യമെന്തു തരും ആത്മക്ലേശമതീൻ പാല ലോകസൗഖ്യമെന്തു തരും ആത്മക്ലേശമതീൻ പാല സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയിൽ വർത്തിക്കുന്നു സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയിൽ വർത്തിക്കുന്നു ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ ഭക്തന്മാരാം സഹോദര വിളക്കു പോൽ കൂടെയുണ്ട് പ്രാർത്ഥനയിൽ ധൂപമുണ്ട് മേശമേലെന്നപ്പമുണ്ട് പ്രാർത്ഥനയിൽ ധൂപമുണ്ട് മേശമേലൻ അപ്പ മുണ്ട ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവൻ്റെ കയ്യിൽ തന്നാൽ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ സാഗപീഠമാവ്
ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല കഷ്ടനഷ്ടം ഓർക്കുന്നില്ല ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല ബദ്ധപ്പെട്ടോടിയിടുന്നു എൻ സ്വദേശം കാണ്മ കാണാമെന്നേയുള്ളൂ എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേയുള്ളൂ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടാതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ സന്തോഷത്തോടാതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുമെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും മൂടാ നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത് ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല മനുഷ്യരുടെ മാംസം വേറെ കന്നുകാലികളുടെ മാംസം വേറെ പക്ഷികളുടെ മാംസം വേറെ മത്സ്യങ്ങളുടെ മാംസം വേറെ സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളുമുണ്ട് സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ സൂര്യന്റെ തേജസ് വേറെ ചന്ദ്രന്റെ തേജസ് വേറെ നക്ഷത്രങ്ങളുടെ തേജസ് വേറെ നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു അദ്രവത്വത്തിൽ ഉയർക്കുന്നു അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു തേജസ്സിൽ ഉയർക്കുന്നു ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു ശക്തിയിൽ ഉയർക്കുന്നു പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു ആത്മീക ശരീരം ഉയർക്കുന്നു പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട് ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എഴുതിയിരിക്കുന്നുവല്ലോ കൊടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത് ആത്മീകം പിന്നത്തേതിൽ വരുന്നു ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും സഹോദരന്മാരെ മാംസരത്നങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധ്വനിക്കും മരിച്ചവർ അക്ഷയരാ ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്വത്തെയും ധരിക്കണം ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ഭവനത്തോട് ബന്ധപ്പെട്ടും പ്രിയാങ്കളോട് ബന്ധപ്പെട്ടും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും സഹകരണങ്ങൾക്കും പ്രത്യേകാൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ നന്ദി പറയുന്നു
ഫോട്ടോ എടുക്കുവാൻ ഉള്ള എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി ഈ സമയം അതിനായി ഉപയോഗിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഉണ്ടെനിക്കായൊരു മോഷവീടേ എണ്ടലകന്നു ഞാൻ വാഴുമങ്ങ് ഉണ്ടെനിക്കായൊരു മോഷവീടേ എണ്ടലകന്നു ഞാൻ വാഴുമങ്ങ് ദൈവമുണ്ട് അങ്ങ് പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതരുണ്ട് ദൈവമുണ്ട് അങ്ങ് പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതരുണ്ട് കൂടാരം ആകുന്ന എൻ ഭവനം വീട്ടകന്നാലിനിക്കേറെ ഭാഗ്യം കൂടാരം ആകുന്ന എൻ ഭവനം വീട്ടകന്നാലിനിക്കേറെ ഭാഗ്യം കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ വേഗമായിട്ടങ്ങു ചെന്നു ചേരും കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ വേഗമായിട്ടങ്ങു ചെന്നു ചേരും കാർത്തേനീശു തൻ്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്ന് കാർത്തേനീശു തൻ്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്ന് ൾ കണ്ണു നേർപ്പെട്ടതല്ല പെട്ടെന്നു നീങ്ങിടുമേതിട്ടമായി ഒട്ടു നാൾ കണ്ണു നേർപ്പെട്ടതല്ല പെട്ടെന്നു നീങ്ങിടുമേതിട്ടമായി പോകാമെനിക്കെൻ്റെ രക്ഷകൻ്റെ രാജ്യമതിനുള്ളിൽ വാസം ചെയ്യാൻ പോകാമെനിക്കെൻ്റെ രക്ഷകൻ്റെ രാജ്യമതിനുള്ളിൽ വാസം ചെയ്യാൻ രോഗം ദുഃഖം പിടയൊന്നുമില്ല ദാഹം വിശപ്പുമങ്ങോട്ടുമില്ല രോഗം ദുഃഖം പിടയൊന്നുമില്ല ദാഹം വിശപ്പുമങ്ങോട്ടുമില്ല ഈവിധമായുള്ള വീട്ടിനുള്ളിൽ പാർക്കുവാൻ എന്നുള്ള വാഞ്ചിക്കും ഈവിധമായുള്ള വീട്ടിനുള്ളിൽ പാർക്കുവാൻ എന്നുള്ള വാഞ്ചിക്കുന്നു എന്നു ഞാൻ ചെന്നങ്ങു ചേരുമാതിൽ പിന്നീടിനെ ക്യാപത്തൊന്നും
ഒന്നുമില്ല എന്നു ഞാൻ ചെന്നങ്ങു ചേരുമത് പിന്നീട് നീക്കാപത്തൊന്നുമില്ല നോടി നേരത്തേക്കുള്ള ലഘു സങ്കടം അനവധി തേജസിൻ ഭാഗ്യം തന്നെ നോടി നേരത്തേക്കുള്ള ലഘു സങ്കടം അനവധി തേജസിൻ ഭാഗ്യം തന്നെ കണ്ണിനു കാണുന്നതൊന്നുമില്ല കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ കണ്ണിനു കാണുന്നതൊന്നുമില്ല കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ ഉണ്ടെനിക്കായൊരു മോഷവിടെ ലാകം ഞാൻ വാഴുമങ്ങ് ഉണ്ടെനിക്കായൊരു മോഷവിടെ എൻ്റെ ലാകം ഞാൻ വാഴുമങ്ങ് ദൈവമുണ്ട് അങ്ങ് പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതരുണ്ട് ദൈവമുണ്ട് അങ്ങ് പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതരുണ്ട് ഞങ്ങൾക്കല്ല യഹോവേ ഞങ്ങൾക്കല്ല നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തേണമേ അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന് നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു മനുഷ്യരുടെ കൈവേറെ തന്നെ അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല കാലുണ്ടെങ്കിലും നടക്കുന്നില്ല തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല അവയെ ഉണ്ടാക്കിയവർ അവയെ പോലെയാകുന്നു അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ ഇസ്രായേലെ യഹോവയിൽ ആശ്രയിക്കാം അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു അഹരോൻ ഗൃഹമേ യഹോവയിൽ ആശ്രയിക്കാം അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിക്കാം അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു അവൻ അനുഗ്രഹിക്കും അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും അവൻ അഹരോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു മരിച്ചവരും ഔനതിയിലിറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല നാമോ ഇന്നു മുതൽ നേക്കും യഹോവയെ വാഴ്ത്തും യഹോവയെ സ്തുതിപ്പീൻ ൽപ്പ് നേരം മാത്രം എൻ്റെ യാത്ര തിരുവാകെയൽപ്പ് നേരം മാത്രം എൻ്റെ യാത്ര തിരുവാ സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നീ
സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ രാവിലെ ഞാനുണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം രാവിലെ ഞാനുണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എൻ്റെ യാത്രയുടെയന്ത്യം ഇന്നലെ കാളടുപ്പം എൻ്റെ യാത്രയുടെയന്ത്യം ഇന്നലെ കാളടുപ്പം രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു അപ്പോഴും ദേഹത്തിൻ്റെ ചക്രമൻപോട്ടോടുന്നു അപ്പോഴും ദേഹത്തിൻ്റെ ചക്രമൻപോട്ടോടുന്നു തേടുവാൻ ജേടത്തിൻ സുഖം ഇപ്പോളല്ല സമയം തേടുവാഞ്ചേടത്തിൻ സുഖം ഇപ്പോളല്ല സമയം സ്വന്തം നാട്ടിൽ ദൈവമുഖം കാൺകയത്രേ സ്വന്തം നാട്ടിൽ ദൈവമുഖം കാൺകയത്രേ വാഞ്ചിതം ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ അല്പമാപ്പം വിശപ്പിന് സ്വൽപ്പവെള്ളം ദാഹിക്ക് അല്പമാപ്പം വിശപ്പിന് സ്വൽപ്പവെള്ളം ദാഹിക്ക് സ്ഥലം ഹാമാഹാവിശേഷം ഫലമേത്ര മധുര സ്ഥലം ഹാമാഹാവിശേഷം ഫലമേത്ര മധുരം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം നിത്യമായോർവാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ നിത്യമായോർവാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാറുദീസായിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാറുദീസ എന്നെ ഏതേരേൽപ്പാനായി
ദൈവദൂതർ വരുന്നു എന്നെ ഏതിരേൽപ്പാനായി ദൈവദൂതർ വരുന്നു വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു ശുദ്ധന്മാർക്കു വെളിച്ചത്തിൽ ഉള്ള ആവകാശത്തിൽ ശുദ്ധന്മാർക്കു വെളിച്ചത്തിൽ ഉള്ള ആവകാശത്തിൽ പങ്കു തന്ന ദൈവത്തിന് സ്തോത്രം സ്തോത്രം പാടും ഞാൻ പങ്കു തന്ന ദൈവത്തിന് സ്തോത്രം സ്തോത്രം പാടും ഞാൻ സമയമാതത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു സമയമാതത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതീന ഞാൻ ഇനി ബെത്തപ്പെട്ടോടിടുന്നു എൻ സ്വദേശം കാൺമതീന ബെത്തപ്പെട്ടോടിടുന്നു ആകെയൽപ നേരം മാത്രം എന്റെ യാത്ര തീരുവാനാകെയൽപ നേരം മാത്രം എന്റെ യാത്ര തീരുവേശുവേ നിനക്ക് സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്ക് സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനകൾ നിരസിക്കരുതേ എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരം വരലണമേ കഷ്ടതകൾ എന്നെ അടിമപ്പെടുത്തിയിരിക്കുന്നു ശത്രുവിൻ്റെ അട്ടഹാസത്താലും ദുഷ്ടരുടെ പീഡനത്താലും ഞാൻ പരിഭ്രാന്തനായിരിക്കുന്നു അവർ എന്നോട് ദ്രോഹം ചെയ്യുന്നു കോപത്തോടെ എനിക്കെതിരെ ശത്രുത പുലർത്തുന്നു എൻ്റെ ഹൃദയം വേദന കൊണ്ട് വിടയുന്നു മരണഭീതി എൻ്റെ മേൽ നിബന്ധിച്ചിരിക്കുന്നു ഭയവും വിറയിലും എന്നെ പിടികൂടിയിരിക്കുന്നു പരിഭ്രാന്തി എന്നെ ഗ്രസിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു പ്രാപിനെ പോലെ ചെറുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി ശ്രമിക്കുമായിരുന്നു ഞാൻ വിദൂരങ്ങളിൽ ചുറ്റിത്തിരിയുമായിരുന്നു ജനതയിൽ ഞാൻ വസിക്കുമായിരുന്നു കൊടുങ്കാറ്റിൽ നിന്ന് ചുഴലിക്കാറ്റിൽ നിന്ന് ബന്ധപ്പെട്ട് അകന്ന് സങ്കേതം തേടുമായിരുന്നു കർത്താവേ അവരുടെ ഉദ്യമങ്ങളെ പരാജയപ്പെടുത്തണമേ അവരുടെ ഭാഷകളെ ഭിന്നിപ്പിക്കണമേ നഗരത്തിൽ ഞാൻ അക്രമവും കലഹവും കാണുന്നു രാവും പകലും അവർ അതിൻ്റെ മതിലുകളിൽ ചുറ്റി നടക്കുന്നു അതിൻ്റെ ഉള്ളിൽ ഉപാചാപങ്ങളും കുഴപ്പങ്ങളുമാണ് അതിൻ്റെ മധ്യവിനാശം കുടികൊള്ളുന്നു അതിൻ്റെ തിരിവുകളിൽ നിന്ന് മർദ്ദനവും വഞ്ചനയും വിട്ടുമാറുന്നില്ല ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എതിരാളികളല്ല എന്നോട് ധിക്കാരപൂർവം പെരുമാറുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുമായിരുന്നു എന്നാൽ എൻ്റെ സഹചരനും ചങ്ങാതിയും മുറ്റ സ്നേഹിതനുമായിരുന്ന നീ തന്നെയാണത് ചെയ്തത് നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു നമ്മളൊന്നിച്ച് ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു അവരെ മരണം പിടികൂടട്ടെ ജീവനോടവർ പാതാളത്തിൽ പതിക്കട്ടെ അവരുടെ ഭവനത്തിൽ അവരുടെ ഹൃദയത്തിൽ തിന്മ കൊടികൊള്ളുന്നു ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവിനെ രക്ഷിക്കും സന്ധ്യയിലും പ്രഭാതത്തിലും
മധ്യാഹ്നത്തിലും ഞാൻ ആവരാധിപ്പെട്ട് കരയും. അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കും. ഈ യുദ്ധത്തിൽ അനേകർ എനിക്കെതിരെ അണിനിരന്നിരിക്കുന്നു. അവിടുന്ന് എന്നെ കാത്തുപാലിക്കും. അനാദികാലം മുതലേ സിംഹാസനസ്ഥനായ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് അവരെ ലജ്ജിതരാക്കും. എന്തെന്നാൽ അവർ കൽപ്പന പാലിക്കുന്നില്ല, അവിടുത്തെ ദൈവത്തെ ഭയപ്പെടുന്നുമില്ല. എൻ്റെ കൂട്ടുകാരൻ തൻ്റെ സുഹൃത്തുക്കൾക്കെതിരായി കൈനീട്ടി അവൻ തൻ്റെ ഉടമ്പടി ലംഘിച്ചു. അവൻ്റെ സംസാരം എന്നേക്കാൾ പ്രതലമായിരുന്നു, പക്ഷേ അവൻ്റെ ഹൃദയത്തിലോ പടയൊരുക്കം. അവൻ്റെ വാക്കുകൾ എന്നേക്കാൾ മയമുള്ളവ, എന്നാൽ അവ ഉറയൂരിയ വാളുകളായിരുന്നു. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ദൈവമേ അങ്ങ് അവരെ അഗാധത്തിലേക്ക് തള്ളി വീഴ്ത്തും. രക്തദാഹികളും വഞ്ചകരും ആയുസ്സിൻ്റെ പകുതി എത്തുകയില്ല, എന്നാൽ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ലോകമാം ഗംഭീരവാരിതയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട്, ലോകമാം ഗംഭീരവാരിതയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട്, നിത്യവീടുന്നുണ്ട് വീടയെത്തി, കർത്തനോട് കൂടെ വിശ്രമിപ്പാൻ, നിത്യ വീടൊന്നുണ്ട് വീടയെത്തി, കർത്തനോട് കൂടെ വിശ്രമിപ്പാൻ, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യത്തം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും, ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും, കാലം കഴിയുന്നു നാളുകൾ പോയി, കർത്താവിൻ വരവ് സമീപമായി, കാലം കഴിയുന്നു നാളുകൾ പോയി, കർത്താവിൻ വരവ് സമീപമായി, മഹത്വനാമത്തെ കീർത്തിപ്പാനായി, ശക്തീകരിക്കാൻ നിന്നാത്മാവിനാൽ, മഹത്വനാമത്തെ കീർത്തിപ്പാനായി, ശക്തീകരിക്കാൻ നിന്നാത്മാവിനാ, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യത്തം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും, ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സർവാശ്വാസങ്ങളുടെയും ദൈവം ആശ്വസിപ്പിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വളരെ ധന്യമായ നിമിഷത്തിനായിട്ട് നന്ദി പറയുന്നു. വ്യത്യസ്തമായ നിലകളിലുള്ള പ്രശ്നമുഖരിതമായ ലോകത്ത് ഓരോ ദിനരാത്രങ്ങളിലും ഞങ്ങളെ അത്യത്ഭുതകരമായി അതിശയകരമായിട്ട് വഴി നടത്തുന്ന സ്നേഹത്തിനും ദൈവകൃപകൾക്കുമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവായ ദൈവമേ, പ്രിയവേച്ഛൻ തനിക്ക് കൊടുത്ത ആയുഷ്കാലം തികച്ച് ഈ ലോകത്തൊന്ന് മാറ്റപ്പെടുവാൻ ഇടയായിത്തീർന്നു.
ആ വിഷയത്തോട് ബന്ധപ്പെട്ട് വളരെ ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, സർവാശ്വാസങ്ങളുടെയും ദൈവം, നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും അവിടുന്ന് സഹായിക്കുകയും ചെയ്തുകൊള്ളേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരു പിതാവ് നഷ്ടപ്പെടുമ്പോൾ പിതാവായി, ഒരു മാതാവ് നഷ്ടപ്പെടുമ്പോൾ മാതാവായി, ഒരു സഹോദരൻ നഷ്ടപ്പെടുമ്പോൾ ഒരു സഹോദരനായി, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് നിന്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്ന് അവിടുന്ന് ആശ്വസിപ്പിക്കുകയും അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഈ ഭൗതിക ലോകത്ത് ഒരു നിമിഷം ദിവസം മരണം മുടിയായി മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ഈ ഭൗതിക ലോകത്ത് വിശുദ്ധിയോടെ ജീവിപ്പാൻ ആവശ്യമാകുന്ന സകലപരമായ കൃപകളും അനുഗ്രഹങ്ങളും നന്മകളും തമ്പുരാൻ അവിടുന്ന് പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് തീരുമാനിടയാക്കണമേ. ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ഈ ശവസംസ്കാര ശുശ്രൂഷ ഇവിടെ നടത്തപ്പെടുമ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വരേണ്ട എല്ലാ പ്രിയപ്പെട്ടവരും തക്ക സമയത്ത് കടന്നു വരുവാനും ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാനും തമ്പുരാൻ അവിടുന്ന് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും സർവാശ്വാസങ്ങളുടെ ദൈവം ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണം. വേണ്ടുന്ന എല്ലാവിധ കൃപകളാലും അനുഗ്രഹത്താലും നന്മകളാലും നിറച്ച് അനുഗ്രഹിക്കണമെന്ന് അടിയങ്ങൾക്ക് ആ ജീവനെ തന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ പരിശുദ്ധ പിതാവേ. ആമേൻ. വെയ്യാരാച്ചൻ്റെ പ്രത്യേക അറിയിപ്പുണ്ട്. ഇവിടെ നിൽക്കുന്നവരെല്ലാം മാക്സിമം മൂടി വെക്കണം. കാരണം കോവിഡിൻ്റെ ഇതിൻ്റെ ബുദ്ധിമുട്ടിൽ എല്ലാവരും അത് ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പം അച്ഛന് അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ എല്ലാം തയ്യാറാണ്. ലോകത്തിൻ ബാലദ കോമളത്തും വസ്തുവകകൾ പൊന്നാണയങ്ങൾ, ലോകത്തിൻ ബാലദ കോമളത്തും വസ്തുവകകൾ പൊന്നാണയങ്ങൾ, സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാം, മേലുള്ളേറു ശലം നിത്യഗ്രഹം, സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാം, മേലുള്ളേറു ശലം നിത്യഗ്രഹം. യാത്ര ചെയ്യും ഞാൻ ക്രൂശി നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വെച്ചിടും രക്ഷകേനായി അന്ത്യശ്വാസം വരെയും, ജീവൻ വെച്ചിടും രക്ഷകേനായി അന്ത്യശ്വാസം വരെയും. പൂർവപിതാക്കെ അപ്പോസ്തോലർ ദൂരവിദർശിച്ചി ഭാഗ്യദേശം, പൂർവപിതാക്കളാം അപ്പോസ്തോലർ ദൂരവിദർശിച്ച് ഭാഗ്യദേശം, ആകെയാൽ ചേതമെന്നെണ്ണി ലാഭം, അന്യരെന്നെണ്ണി ലോകമതിൽ, ആകെയാൽ ചേതമെന്നെണ്ണി ലാഭം, അന്യരെന്നെണ്ണീ ലോകമതിൽ. യാത്ര ചെയ്യം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വെച്ചിടും രക്ഷകേനായി അന്ത്യശ്വാസം വരെയും, ജീവൻ വെച്ചിടും രക്ഷകേനായി
അന്ത്യശ്വാസം വരെയും ലാഭമായി തീരും സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു തൃപാദത്തിൽ ലാഭമായി തീരും സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു തൃപാദത്തിൽ അംഗം പ്രത്യംഗമേ ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൻ പുകഴ്ചയ്ക്കായി അംഗം പ്രത്യംഗമേ ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൻ പുകഴ്ചയ്ക്കായി യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ഞെരുക്കത്തിനപ്പം തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണു നീർ കുടിച്ചെന്നാലും ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണു നീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ യേശുവേ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ജീവൻ യേശുവേ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പാളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ ശുദ്ധ പാളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും എൺപത്തിനാലാം സങ്കീർത്തനം. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു. എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവേ, കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നുവല്ലോ. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീഥികളുണ്ട്. ബാക്ക താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവുകളുടെ താഴ്വരയാക്കുന്നു. ശരത്കാലവൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു. അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ.
യാക്കോബിന്റെ ദൈവമേ ചെവിക്കൊള്ളണമേ, ഞങ്ങളുടെ പരിചയായ ദൈവമേ അങ്ങയുടെ അഭിഷിക്തനെ കടാക്ഷിക്കണമേ. അന്യസ്ഥലത്ത് ആയിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്. ദുഷ്ടതയുടെ കൂടാരങ്ങളെ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽക്കാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ്. അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കില്ല. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഭാരിക്കുമോ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ, വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. ആലകൾ പാടകിലടിച്ചെന്നാൽ അല്ലേലോരൽപ്പവുമില്ലെനിക്ക്, ആഴിയും ഒഴിയും നിർമ്മിച്ച നാദൻ അഭയമായ എന്നരികിലുണ്ട്. ആഴിയും ഒഴിയും നിർമ്മിച്ച നാദൻ അഭയമായ എന്നരികിലുണ്ട്. വിശ്വാസ ജീവിത പാടകൾ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ, വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. നാനാ പരീക്ഷകൾ വേദനകൾ നന്നായി എനിക്കങ്ങുണ്ടായിടിലും, നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പാടകൾ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ, വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും, കണ്ണുനീരൊക്കെയും അന്നു തീരും, എണ്ണിയാൽ തീരാത്തവൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടുന്നു. എണ്ണിയാൽ തീരാത്തവൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടുന്നു. വിശ്വാസ ജീവിത പാടകൾ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ, വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ.
കരളലിഞ്ഞു എൻ കൈകൾ പിടിച്ചു കരുതി നടത്തുമെൻ അന്ത്യം വരി കരളലിഞ്ഞു എൻ കൈകൾ പിടിച്ചു കരുതി നടത്തുമെൻ അന്ത്യം വരി വിശ്വാസ ജീവിത പടക് ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസനായകനീശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ വിശ്വാസനായകനീശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ തൊണ്ണൂറാം സങ്കീർത്തനം. കർത്താവേ അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുമ്പ്, ഭൂമിയെ ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിന് മുമ്പ്, അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു. മനുഷ്യമക്കളെ തിരിച്ചു പോകുവീനെന്ന് അങ്ങ് പറയുന്നു. ആയിരം വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞുപോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ്. അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ തുടിച്ചു മാറ്റുന്നു. പ്രഭാതത്തിൽ മുളനീട്ടുന്ന പുല്ലുപോലെയാണവൻ. പ്രഭാതത്തിൽ അത് തഴച്ചു വളരുന്നു, സായാഹ്നത്തിൽ അത് വാടിക്കരയുന്നു. അങ്ങയുടെ കോപത്താൽ ഞങ്ങൾ ക്ഷയിക്കുന്നു, അങ്ങയുടെ ക്രോധത്താൽ ഞങ്ങൾ പരിഭ്രാന്തരാകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുമ്പിലുണ്ട്, ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു. ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിൻ്റെ നിഴലിൽ കടന്നു പോകുന്നു. ഞങ്ങളുടെ വർഷങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ അവസാനിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80. എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ്. അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും. അങ്ങയുടെ കോപത്തിൻ്റെ ഉഗ്രതയും ക്രോധത്തിൻ്റെ ഭീകരതയും ആരറിഞ്ഞിട്ടുണ്ട്? ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. കർത്താവെ മടങ്ങി വരേണമേ. അങ്ങ് എത്ര നാൾ വൈകും? അങ്ങയുടെ ദാസരോട് അലിവ് തോന്നണമേ. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അവിടുന്ന് ഞങ്ങളെ പീഡിപ്പിച്ചിടത്തോളം ദിവസങ്ങളും ഞങ്ങൾ ദുരിതം അനുഭവിച്ചിടത്തോളം വർഷങ്ങളും സന്തോഷിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ. അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവർത്തികളും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രവർത്തികളെ ഫലമണിയിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തികളെ സുസ്ഥിരമാക്കണമേ. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ഭരയ്ക്കുമോ? കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവസമൂഹമേ, ഇവിടുത്തെ നിപ്പ് കണ്ടാൽ പകർച്ചവ്യാധികളൊന്നും മുന്നോട്ട് വരികയില്ല എന്നുള്ളൊരു ചിന്തയിലാണെങ്കിൽ ഇങ്ങനെ നിന്നാൽ ശുശ്രൂഷകൾ നടക്കുകയില്ല. ഞാൻ രാവിലെ തൊട്ട് പറയുന്നൊരു കാര്യം ഇതാണ്, നമുക്ക് പ്രിയപ്പെട്ട വിവിച്ചാനോടൊരു സ്നേഹബന്ധം കാണും, പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഈ നാടിനോട് നമുക്കൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് അകൽച്ചകളൊക്കെ പാലിച്ചു നീക്കുക. മുമ്പേ ഞാൻ വന്നപ്പോഴ് മാസ്ക് മൂക്കിന് താഴെയൊക്കെ വെച്ച് നിൽക്കുന്നവരെ കണ്ടു. അങ്ങനെയാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ മേഖലയിലൊക്കെ പകർച്ചവ്യാധികളുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് മൂന്നാമതായിട്ട് പള്ളിയിലോട്ട് 15 പേര് മാത്രമേ, അതായത് എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനും അമ്മാമ്മയും അവരുടെ അടുത്ത ബന്ധുക്കളാകും 15 പേരാകും, 3 അച്ഛന്മാരും 2 ശുശ്രൂഷകരും ഉണ്ടല്ലോ, അതിൽ കൂടുതലാകാൻ സമ്മതിക്കുകയില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ വെച്ച് ആരെങ്കിലും കണ്ട് ബേവിച്ചാൻ്റെ കരങ്ങളുമൊത്തി സ്ലീവ ചുംബിച്ച് തിരിച്ചു പോകുന്നതായിരിക്കും കുടുംബത്തോടും പ്രിയപ്പെട്ട ദാസനോടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു നന്മ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ അടുത്ത് ശുശ്രൂഷയ്ക്ക് നമ്മളിങ്ങനെ വട്ടം കൂടി നിൽക്കാതെ
നമ്മൾ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ കത്തോലിക്കരായിട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ പാരമ്പര്യം നമ്മുടെ കരങ്ങൾ ചുംബിച്ച് ദൈവാനുഗ്രഹങ്ങൾ സ്വീകരിച്ച് പ്രിയപ്പെട്ട കുടുംബത്തോടുള്ള നമ്മുടെ സ്നേഹം ഉറപ്പിച്ച് പോകുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം എന്നും സ്നേഹത്തോടെ ഉറപ്പിക്കുകയാണ്. ഇനിയും അഥവാ പള്ളിയിൽ 15 പേര് കൂടുതലുണ്ട് എങ്കിൽ അവർ ഭൗതിക ശരീരം കണ്ട് കരങ്ങൾ ചുംബിച്ചതിന് ശേഷം ദേവാലയത്തിൻ്റെ പരിസരം വിട്ടു പോകണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഉറപ്പിക്കുകയാണ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഭവനത്തിലെ അവസാന ശുശ്രൂഷയിലേക്ക് നമ്മളെ പ്രവേശിക്കുകയാണ്. നമുക്ക് ഈ ദാസനെ സമാധാനത്തോടെ പറഞ്ഞയക്കാം. നമുക്ക് അറിയാവുന്നതുപോലെ യാദൃശ്യമായിട്ടും അല്പം കൂടെ നേരത്തെയാണല്ലോ പ്രിയപ്പെട്ട വ്യഭിചാരന്റെ ശാരീരിക അസ്വസ്ഥതകളെ കുറിച്ചൊക്കെ നമ്മളെ അറിഞ്ഞതും എടുത്തതല്ല. അന്നു മുതൽ ഒരല്പം കൂടെ ആഴമായ സ്നേഹബന്ധവും സഹോദരൻ സ്നേഹബന്ധവും ഒക്കെയും പ്രിയപ്പെട്ട വേവിച്ചാനോട് അടുത്ത് ഇടപഴകുവാനൊക്കെയും എനിക്ക് നിമിത്തമായിട്ടുണ്ട് ഉണ്ട് എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാനതിനെ കാണുകയാണ്. പ്രത്യേകിച്ച് ഒരു മലങ്കര കത്തോലിക്കൻ എന്ന നിലയിൽ പരിശുദ്ധ കുർബാനയൊക്കെ യോഗ്യതയോടെ സ്വീകരിച്ച് കുംഭസാരിച്ച് അതോടൊപ്പം തന്നെ സൗഖ്യത്തിൻ്റെ തൈലാഭിഷേകമായ രോഗീലാപനമൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഇന്നലെ വൈകിട്ട് പ്രിയപ്പെട്ട ഇൻഡ്യേഷൻ എന്നെ വിളിച്ചിരുന്ന 6 മണിയായപ്പോൾ അപ്പച്ചന് ഇച്ചിരി അസ്വസ്ഥതയുണ്ട്, അച്ഛൻ ഒന്ന് വരാമോ എന്ന് ചോദിച്ച് ഞാൻ ഉടനെ തന്നെ വന്നു. വന്നതിന് ശേഷം സഭാവന ഒരാശീർവാദവും നെറ്റിത്തടത്തിൽ ഒരു കുരിശടയാളമൊക്കെ കൊടുത്തതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് പ്രിയപ്പെട്ട് വേവിച്ചാൻ പോവുക. ശരാശരി വെളുപ്പിന് 4 മണിയായപ്പോഴേ അദ്ദേഹം ഈ ഭൂമി വിട്ടുപോയി എന്നുള്ള വാർത്തയാണ് ഞാൻ അറിഞ്ഞത്. നമുക്കറിയാം ഈ ആഴ്ചയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധനായ ബസിലിയോസ് സ്ഥിതിയൻ കാതോലിക്ക ബാവ സ്വർഗസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. ഇന്നലെ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ദേവദാസനായ മാറിവാനി സ്വരമീനയുടെ ഓർമ്മ തിരുനാൾ കൂടിയായിരുന്നു. ഇന്ന് പരിശുദ്ധ അമ്മയുടെ കർമ്മലമാത ഇവിടെ പരിശുദ്ധ തിരുനാൾ കൂടിയാണ്. അപ്പോൾ ഒരനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചയിൽ അതിൻ്റെ ഇടയിൽ പ്രിയപ്പെട്ട ദാസന് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളത് ഞാനൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. ഇന്നലെ ഇതറിഞ്ഞപ്പോൾ തൊട്ട് ഈ സമയം വരെയുള്ള ഇവിടുത്തെ ജനത്തിൻ്റെയും വരവും പോക്കും കാണുമ്പോൾ ഈ പ്രിയപ്പെട്ട ദാസനെ ഈ നഗരം അല്ലെങ്കിൽ ഈ ഗ്രാമം എന്തുമാത്രം സ്നേഹിച്ചു എന്നും ഈ കുടുംബത്തെ എന്തുമാത്രം സ്നേഹിച്ചു എന്നും ഞാനതിനെ തിരിച്ചറിയുകയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒത്തിരി നേടി എന്നുള്ളതല്ല, മറിച്ച് നമുക്കാകുന്ന തലത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ കൊടുക്കാൻ പറ്റി എന്നുള്ള ഒരു കാര്യത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഇവിടെ ആയിരിക്കുന്ന ജനസമൂഹം എന്ന് ഞാൻ തിരിച്ചറിയുക കൂടിയാണ്. പ്രിയപ്പെട്ട ദേവിച്ചാന് നിത്യശാന്തി നേരുന്നു. നമ്മുടെ വിശ്വാസവും നമ്മുടെ ക്രമമൊക്കെ അനുസരിച്ച് നമുക്ക് ഈ ദാസനെ സമാധാനത്തോടെ പറഞ്ഞയക്കാം. എബ്രായ പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 6-ാം വചനത്തിൽ പറയുന്നത് പോലെ, നിങ്ങളെ പഠിപ്പിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ ഓർക്കണം. 9-ാമത്തെ വചനം പറയുക, നിങ്ങൾക്കൊരു ബലിപീഠമുണ്ടല്ലോ, അവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കണം എന്നാണ് നമ്മുടെ കർത്താവ് പഠിപ്പിക്കുക. അതിൻ്റെ ഇടയിൽ വിചിത്രങ്ങളും വിവിധങ്ങളുമായ ചിലപ്പോഴൊക്കെ ചില വിശ്വാസം ബോധ്യം നമുക്കുണ്ടാകുമ്പോഴും ഇതാണ് യഥാർത്ഥമായ നമ്മുടെ വിശ്വാസം എന്ന് നമ്മുടെ കർത്താവ് എബ്രായ പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ളതായ തിരുവചനങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്ന പ്രകാരം നമ്മൾ പലപ്പോഴും വാങ്ങിപ്പോയവരെ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണല്ലോ, മക്കളിൽ അപ്പൻ കൃപ ചെയ്യുന്നത് പോലെ തൻ്റെ ഭക്തന്മാരുടെ മേലെ കർത്താവും കൃപ ചെയ്യും എന്നുള്ളത് നമ്മുടെ പ്രത്യാശയും പ്രതീക്ഷയും. അത് നമുക്കറിയാം 103-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 8 മുതലുള്ളതായ തിരുവചനങ്ങളാണ് നമ്മൾ ഈ മക്കളിലപ്പൻ എന്നുള്ള ആ ഗാനം വഴി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ മക്കളിലപ്പൻ കൃപ ചെയ്യുന്നത് പോലെ നമ്മുടെ കർത്താവാകുന്ന അപ്പന് തൻ്റെ ഒരു പ്രിയപ്പെട്ട ഈ പൈതൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ്റെ മേലെ കൃപ ചെയ്യുമെന്നുള്ള സങ്കീർത്തനക്കാരൻ്റെ വാക്കുകളോട് ചേർന്ന് നമുക്ക് വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടി ഈ പ്രിയപ്പെട്ട ദാസനെ നമുക്ക് പറഞ്ഞയക്കാം. വീണ്ടും നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ വരാനിരിക്കുന്ന ആ പുതിയ ലോകത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഇന്നല്ലെങ്കിൽ നാളെയും നമ്മുടെ ജീവിതങ്ങളൊക്കെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വേവിച്ചാൻ വിശ്രമിക്കുന്ന ആ സ്വർഗീയ അനുഭവത്തിൽ എത്തിച്ചേരുവാൻ എൻ്റെ കർത്താവെ ഞങ്ങളെയും ഇടയാക്കണമേ എന്ന് ദൈവത്തിൻ്റെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് അതോടൊപ്പം തന്നെ ഈ മേഖലയ്ക്ക് ഈ ഗ്രാമത്തിന് പ്രത്യേകിച്ച് ഞാൻ പലപ്പോഴും കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെയും നമുക്കൊരു സാമൂഹികമായ അനേക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ
ഈ വേവിച്ചാനൊക്കെയും പ്ലക്കാർഡ് പിടിച്ചും അല്ലാതെയൊക്കെയും വിവിധ സ്ഥലങ്ങളിൽ നിൽക്കുന്നിടത്തത് കണ്ടിട്ടുണ്ട്. ഞാനതിനെ രാഷ്ട്രീയ മേഖലയിൽ കാണുന്നില്ല, മറിച്ച് ഒരു സംഭവത്തെ അല്ലെങ്കിൽ അത് ജനത്തെ ബാധിക്കുന്ന ഒരു സംഭവമാകുമ്പോഴും ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ കൂടിയും അതിനെ ഒരു പൊതുമധ്യത്തിലേക്ക് എത്തിക്കുവാനൊക്കെയും പ്രിയപ്പെട്ട ദേവിച്ചാന് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് ഇടയായിട്ടുണ്ട്. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നലെയും വന്ന് കാണുമ്പോഴൊക്കെയും ചിലപ്പോഴേ ചില ഭവനങ്ങളിലൊക്കെ പോകുമ്പോൾ വേദനകളും ഭാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഭാരങ്ങളെ ഓർത്ത് അലമുറയിടുമ്പോൾ ഒരു ക്രിസ്തു സാക്ഷിയുമായി മാറാത്ത അനുഭവം ഉണ്ടാകുമ്പോൾ ഇത്രമാത്രം സഹനങ്ങളും ഭാരങ്ങളും പ്രിയപ്പെട്ട ദാസന ശരീരത്തിൽ വഹിക്കുമ്പോഴല്ല, ഭാരങ്ങൾ കൂടാതെ പ്രയാസങ്ങൾ കൂടാതെ അതെല്ലാം കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത ഈ പ്രിയപ്പെട്ട ദാസൻ ഒരു ബലിയായി സമർപ്പിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഛേദവികാരം. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും ഈ ദാസൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും പൊറുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർത്തപ്പെടുന്ന പ്രാർത്ഥനകളിലെല്ലാം അതുതന്നെയാണല്ലോ നമ്മൾ സ്വർഗസന്നിധിയിലേക്ക് നമ്മൾ ഉയർത്തുന്ന പ്രാർത്ഥനകൾ മുഴുവനും. പ്രിയപ്പെട്ട എൻ്റെ അച്ഛനോടുള്ള സ്നേഹബന്ധത്തെയും ഞാൻ സ്നേഹപൂർവ്വം ഇവിടെ അനുസ്മരിക്കുകയാണ്. പ്രിയപ്പെട്ട മകന്, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നതും എടുക്കുന്നതെല്ലാം അല്പം കൂടെ അതിശയോക്തിയല്ല എങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുമ്പോഴെന്ന് പറയുമെന്ന് എനിക്കറിയില്ല. പരിശുദ്ധ കുർബാനയ്ക്കൊക്കെ വരുമ്പോൾ അതെത്രമാത്രം ബലിപീഠത്തോട് ചേർന്ന് നിൽക്കാമോ അത്രമാത്രം ചേർന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു പ്രിയപ്പെട്ട മകനാണ് പ്രിയപ്പെട്ട ഇൻഡോ അച്ഛൻ. അതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് സൺഡേ സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ല എങ്കിൽ വലിയ ഡോക്ടറേറ്റിൻ്റെ മേഖല കിട്ടതല്ല. മാതാപിതാക്കന്മാർ എന്ത് കാണിച്ചു കൊടുക്കുന്നുവോ അതുമാത്രമല്ലയോ അടുത്തൊരു തലമുറ മാതൃകയായിട്ട് എടുക്കുക. ഈ പ്രിയപ്പെട്ട ഇൻഡോ അച്ഛൻ്റെ പ്രിയപ്പെട്ട പൈതലും അത്രമാത്രം അവൻ ആ പിന്നെ കസ്രുമായുടെ ആ വേരിയെ പിടിച്ച് നിന്നില്ലെങ്കിൽ അവനൊരു ബലമില്ലെന്നാ പലപ്പോഴും പറയപ്പെടുക. എന്ന് പറഞ്ഞാൽ ബലിപീഠത്തോടൊക്കെ ചേർന്ന് നിൽക്കുന്നത് ശക്തി എന്ന് ഈ പ്രിയപ്പെട്ട ഈ പിതാവ് കുടുംബത്തിനും നമുക്കും ഒക്കെ കാണിച്ചു തന്നിരിക്കുന്ന വലിയ ഒരു ബലം, ഒരു വിശ്വാസത്തിൻ്റെ ജീവിതത്തിൻ്റെ മാതൃക. പലപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മളൊക്കെയും ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലും ഏതെങ്കിലും മൊബൈലിലും ഫോൺ വിളിച്ചുകൊണ്ട് അവിടെ ഇവിടെയും കൈയും കെട്ടി നോക്കിയിരിക്കുമ്പോൾ അതല്ല ഒരു കുദാശിയുടെ പരികർമ്മത്തിൻ്റെതായ ജീവിത ശൈലി എന്ന് ഈ പ്രിയപ്പെട്ട ദാസൻ സഭയൊന്നാകെ നമുക്ക് കാണിച്ച് നൽകിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും സഭ, മലങ്കര കത്തോലിക്ക സഭ ഇടവക നന്നായിട്ട് ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വലിയൊരു ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടിയാണല്ലോ നമ്മുടെ സഭയും നമ്മുടെ ഈ മേഖലയിലെല്ലാ ശുശ്രൂഷകളും ഇപ്രകാരം ഇത്രയും വിലപ്പെട്ടൊക്കെയും കടന്നു പോകുക. ഒരിക്കൽ കൂടി ഈ പ്രിയപ്പെട്ട ദാസന നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് മൂന്നാം ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഇപ്പോഴേ കുമളി മേഖലയുടെ മലങ്കര കത്തോലിക്ക അൽമായ ഫോറത്തിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന നെയ്തേലിൽ ശ്രീ കുഞ്ഞുമോൻ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ബൊക്കെ സമർപ്പിക്കുന്നു. നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. ഭാര്യയ്ക്കും പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ രോഗായും സ്തുതി. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമി നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദേവനമ്പ്രാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, അല്ലവാനെ നീ പരിശുദ്ധനാകുന്നു, ഗുണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളാ പൊന്നും കയറേണമേ.
ഞങ്ങൾ വേണ്ടി മനസ്സുമേതും കരുണയുള്ള ദൈവമായി കർത്താവേ നിന്നിൽ ശരണപ്പെട്ടുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പനയാൽ വേർപെട്ടുപോയ ഈ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നും ഈ ആത്മാവിനെ സംരക്ഷിച്ചുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ ആത്മാവ് നീതിവാന്മാരുടെ കൂട്ടത്തിൽ ജീവന്റെ അസ്ഥാനം പ്രാപിക്കുന്ന നിന്റെ പരിശുദ്ധന്മാരുടെ വസിക്കുകയും ചെയ്യുമാറാകണമേ. മറൻ വലാഹലവൽമേ എൻ്റെ ജഗനാം നാദാ ദേവാലേ ലോയാലേ ലോയാരാപകൽ ഞാൻ കേണു തിരുമ്പിൽ പോകടൻ പ്രാർത്ഥന സവിതേ ഹാലേ ലോയാലേ ലോയാ ശ്രദ്ധി ജീടണമെൻ യാജനെ എന്നാൽമാവിൽ തിന്മ നിറഞ്ഞു ഹാലേ ലോയാലേ ലോയാ എൻ ജീവൻ പാതാളം പോയി കുഴിയിൽ പെട്ടവനൊപ്പം ഞാ ഹാലേ ലോയാലേ ലോയാ തുണയേറ്റോനോട് തുല്യനുമ വാരിക്കുമോ സൗഭാഗ്യം നിങ്ങൾക്ക് ധനത്തിന്നാളിൽ ഉൾക്കൊണ്ടോരീരന്തിരുമയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നേർത്തിയിടും നാമെല്ലാവരും പ്രാർത്ഥി കർത്താവിനോട് അനുഗ്രഹം കരുണയും യാചിക്കണം. ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. മഹിമയും പുകഴ്ചയും മനുഷ്യകീർത്തിയും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരേണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപന്മാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തൻ്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാക്കുന്നു. ആമേൻ. ഭാരിക്കുമോർ ഞങ്ങളുടെ വിശ്വാസം നീ ഉണ്ടായിരുന്നവനും ഇപ്പോഴത് ചെയ്യുന്നവനും എന്നേക്കും നിലനിൽക്കുന്നവനും പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധ മലാഖമാരോടുകൂടെ വരാനിരിക്കുന്നവനുമാകുന്നു. നിന്റെ മുമ്പിൽ 10,000 കൂടെ സംഖ്യാണികളും ഗണങ്ങളും ഭയത്തോടും സംഭ്രമത്തോടുകൂടെ നിലകൊള്ളുന്നു. ഉഗ്രന്മാരാക്രോപന്മാര് സ്ഥിരതയുള്ള സേനാവ്യൂഹങ്ങളും സ്വർഗീയ മണ്ഡലങ്ങളും നിന്നെ ശ്രദ്ധിക്കുന്നു. നീ ഉഗ്രമായി ഗർജിക്കുമ്പോൾ മരണം വീണുപോകുകയും പാതാളം നിശ്ചയിച്ചതിനു ശേഷം നശിക്കുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിക്കുള്ളിൽ ചിഹ്നഭിന്നമായി കിടക്കുന്ന സർവ്വചടങ്ങളും കൂട്ടിച്ചേർക്കപ്പെടുവാനായി തിരികെ വരികയും ചെയ്യുന്നു. സൃഷ്ടിശക്തിയുള്ള വചനത്താ സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മാതാവും എന്ന നിലയിൽ നീ അവയെ പുനഃസ്ഥാപിക്കുന്നു. നന്മയായിട്ടോ തിന്മയായിട്ടോ ഓരോരുത്തൻ ചെയ്തിട്ടുള്ളതിനെ കുറിച്ചെല്ലാം സമാധാനം ബോധിപ്പിക്കുവാൻ നിന്റെ ഭയങ്കര സംഭാഷണത്തിൽ ഗോത്രങ്ങൾ തലമുറ ഒന്നിച്ചു കൂട്ടപ്പെടും. സർവശക്തനും കരുണാസമ്പന്നനുമായ ദൈവമേ, ഇവയെല്ലാം സംഭവിക്കുമ്പോൾ നിന്നുള്ള പ്രത്യാശയോടുകൂടെ നിദ്രപ്രാപിച്ച ഈ വത്സല പിതാവിനെ നിന്റെ വലതുഭാഗത്തെ നിർത്തണമേ. എന്റെ ശരീരം ഭക്ഷിക്കേണ്ട രക്തം പാനം ചെയ്യുകയും എന്നിലെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു.
അവസാന ദിവസം ഞാനവനെ അർപ്പിക്കുമെന്നുള്ള ജീവപ്രദവും പരിശുദ്ധമായി തിരുവചനം ഈ ദാസനിലും ഞങ്ങളിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരിശുപുരനിന്റെ വലതുഭാഗത്തുനിന്നുകൊണ്ട് നിന്റെ കാരണം ദർശിക്കുന്നതിനും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നിടയാകണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് വെറുതെയും പാപങ്ങൾക്ക് വിടുതലും ഇരുലോകങ്ങളിലും നേക്ക് നാം പ്രാപിക്കുവാറാകണ്ടേ. മിശിഹായിൽ മരിച്ചോർ മരണം പോകില്ലെന്നെഴുതി മാർബൗലോ രക്ഷിതനൊരു നാളും മഹാകാരുണ്യവാനുമായ ദൈവമേ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ വിളിച്ചതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിനു വേണ്ടി തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ച ഈ ധൂപം നീ സ്വീകരിക്കണമേ. സ്വർഗീയ യെരുശലേമിലെ മോഹനീയ സ്ഥലങ്ങളിൽ ഇവനെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള നമുക്ക് പരിശുദ്ധതയ്ക്കും ഇവനെ അർഹനാക്കണമേ. മരണകാസാനുകരും നവനാദുബഗുദീക്തം ദാ പോകാവരിക വിളിക്കുന്നു നിന്നെ ഉടയോനിധി ആത്മാവോട ദൂതഞ്ചന്നീട് നേരം ക്രൂരം ഭ്രമജനകം കഠിനം ആത്മാവാ ബോൾ കണ്ണീർവ തോതും തനുവോട ഉദ്ധാനദീനാളോളം പാർത്താലും ശാന്തി. ഹല്ലേലൂയ യോ ഹല്ലേലൂയ. ആത്മാവുരജേ ബോലെ ബ്രോവൽ റോഗാദീശ ദൈവദാനുജ പാദേയം കരുതി എനിക്കായി നീ ലോകം പരിപാലിപ്പോനെ എൻ പശി നീ തീർത്തു നിന്ദനുരഗ വാസന വീശുവത മമമീൽ നീ അഗ്നിയകേണമേ. മമോദീസായി എനിക്കോർത്ത താഴാതൊരു നോക നഥ നിൻ കൃപ കാണണമേ ഞാനുദ്ധാനത്തിൽ. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. മെനുവോലം വാദാമിൽ മോലംവൽ മീനാമി ദേഹം വെടിയുമ്പോൾ അതിനോ ഡാൽമാതുന്നു ഫലമുണ്ടായേനെ. വസസ്ഥലവും ധനവും ഞ ഉടമ സ്വർഗീ
വികാരതിം വാസന സമീതം പോകും നേരെ ഹല്ലേലൂയ ചെയ്തികളറിയുമ്പ മറിയോറായി മേലയും കർത്താവേ കൃപ ചെയ്യണമേ ദാസന്നേ ഗണമേ പുണ്യം നിന്മകിമോദയ നാൾ തന്നിൽ ദിൻബല ഭാഗേ ജേർഗീവനെ നിങ്ങളിൽ നിന്ന് ഞാൻ നീങ്ങും എൻ പേർ വേടാദ്യാസുന്നും വേർപാടേകിയ ദൈവത്തെ മുൻനിർത്തിയാർബി നിങ്ങൾ ഏൽക്കുക ദേവാ നിൻ ശരണേ മൃതനാദാസൻ ആത്മാവേ നിൻ കരുണോദയ നാൾ തന്നിൽ നിൻ വലഭാഗേ ജേർഗീവനെ ഭാര്യമോർ മക്കളിൽ അപ്പൻ കൃപ ചെയ്വത് പോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നീങ് അവരവരവരോട് എഴുന്നേറ്റു ഉയരേതോ നിന്നെ സ്തുതി ചെയ്തിടുന്നു ബാർക്കുമോ എന്റെ കമ്പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോവാനായി വിടാഞ്ഞ എന്നും അവൻ ജീവിപ്പാൻ എങ്ങത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കാത തന്നരുളിന്ന് മഹത്വം മുറിയോറാകെ മേലൈനു ആധാറേ കിട്ടിയ നിന്റെ വരം മൃതത്തെ സ്തുതി ചെയ്തോ നാം മൃതരം കൈകൊണ്ടിടേണം കരുണ നിറഞ്ഞവനെ പുനരാനത്തിൽ നിന്നോടെ ദൃഢേനി പുതുതാങ്ങിടണമേ നിന്നിൽ ശരണദ നിദ്രയിലായി നിന്റെ വരവിനുഗാദിയടു മൃതരിൽ ഗാനിയണമേ ഈവനപരാഗാദി ദൈവമേ സഹകുടയും യാഗോ ഭിന്നുടയു മടിയു വന്നവനും വരൂ ഗ്രേലായിസോ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് ഋണം ചെയ്യണം ഞങ്ങളുടെ കർത്താവേ ദൈവം നിങ്ങളോട് ഋണം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഭവനത്തിലെ ശുശ്രൂഷ ഇവിടെ അവസാനിച്ച്
തുടർന്ന് ഭൗതിക ശരീരം നമ്മൾ ദേവാലയത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. അവിടെ വെച്ചാണല്ലോ നാലാമത്തെ പരിശുദ്ധമായ ശുശ്രൂഷ. ഈ സമയത്ത് ദേവാലയത്തിലേക്ക് വരാതെ ഉള്ളവർ ബേബിച്ചാൻ്റെ കരങ്ങൾ ചുംബിച്ച് നമുക്കുള്ള സ്നേഹവും ആദരവുമൊക്കെയും പ്രകടിപ്പിക്കാം. ദേവാലയത്തിലേക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 15 പേരിൽ കൂടുതൽ വരാനായിട്ട് പാടില്ല. ഇനി അവിടെ ആരെങ്കിലും ബേബിച്ചാൻ്റെ ഭൗതിക ശരീരം കാണുവാനുണ്ടെങ്കിൽ കണ്ട് അതിന് ശേഷം അവിടെ നിന്നും മാറണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ആദ്യം കുരിശും അതിൻ്റെ തിരിയൊക്കെയും മുമ്പേ പോകുവാനായിട്ട് ഇടയാകണം. ഇവിടെ നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ഭൗതിക ശരീരം കാണുന്നവരോ ചുംബിക്കുന്നവരോ ഉണ്ടെങ്കിൽ അത് സ്ലീവ് ചുംബിക്കുക, അല്ലെങ്കിൽ കരങ്ങൾ ചുംബിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മാറുവാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവർ ദേവാലയത്തിലേക്ക് വരുവാനായിട്ട് ശ്രദ്ധിക്കണം എന്നും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. എത്തി ഞാൻ എത്തി സന്നിധേ
എത്രനാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഹൃദയം തേടി ദൈവത്തോട് തുറങ്ങിടാ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾക്കാ ഫലരെ ദൂര തിന്തിനു നിൽക്കുന്ന അരികിൽ വരുവിൻ സ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ കീർത്തനമൻ പേർക്കായി പാടിടുവിൻ ഭൃതി പാതാള കവാടത്തിൽ ബന്ദിച്ചിൻ ീടുന്നു
മസിഹ നൃപനന്തേ കാൾവിട്ടദീന പോകും ഗൈ
जलती है मुख्यमंत्री
പ്രിയ സഹോദര സഹോദരന്മാരെ ചോദിക്കുന്നു. വളരെയധികം വേദനയോടെയാണ് ഈ സംസ്കാരത്തിൽ പങ്കെടുക്കുന്നത്. വളരെ വർഷങ്ങളായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവനായി തൻ്റെ കർമ്മരംഗത്ത് ഏറ്റവും ആത്മാർത്ഥതയോട് പ്രവർത്തിക്കുന്ന ഒരാളാണ് എൻ്റെ എല്ലാ പ്രിയമാണ് ശ്രീ വേദി ചേട്ടന്. ഞാൻ എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അറിയാവുന്ന ആളാണ്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെയും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ മേഖല ഐഎൻഡിസിയുടെയും പ്രവർത്തകനായിട്ട് പാവപ്പെട്ട തോട്ട തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതുപോലെ തന്നെ ഇവിടെ ഈ നാടിൻ്റെ പൊതുജനത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് എല്ലാവരോടൊപ്പം പ്രവർത്തിച്ച് ഈ നാടിനെ സ്നേഹിച്ച ഒരാളാണ് ഒരു പ്രമുഖ വ്യക്തിയാണ് നമ്മുടെ ജയിച്ചേട്ടന്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അദ്ദേഹം വോട്ട് ചോദിക്കുന്നതിനും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നതിനുമൊക്കെ വളരെ മുന്നിൽ നിന്നാണ് ഞാൻ വളരെ നന്ദിയോടുകൂടിയാണ് അത് സ്മരിക്കുന്നത്. ഞാൻ അദ്ദേഹം ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന് സുഖമില്ലാതെന്ന് അറിയുന്നത്. അപ്പോഴും അദ്ദേഹത്തിന് എന്താണ് അസുഖം എന്ന് അറിയില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് കാണുമ്പോഴും വളരെയധികം സ്നേഹത്തോടുകൂടിയാണ് അദ്ദേഹം എന്നെ സ്വീകരിച്ചത്. എല്ലാവരോടും വളരെ സ്നേഹമായിട്ട് സൗമ്യമായിട്ട് പെരുമാറുന്ന ജയിച്ചേട്ടൻ നിര്യാണത്തിൽ ഞാൻ എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ദുഃഖാർത്ഥരായ ഭാര്യയുടെ മക്കളോടുമൊക്കെയുള്ള അനുശോചനം അറിയിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഐഎൻഡിസിയുടെ പേരിലുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആത്മാനിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നു. ായ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം നന്ദി വേറെ സ്നേഹത്തോടു കൂടി അറിയിക്കുന്നു. ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ എല്ലാവർക്കും എഴുന്നേൽക്കുക. ആർക്കെങ്കിലും ബോധ്യം ശീലം ആ സമയത്ത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ വാദം വഴി കണ്ട് ദേവാലയത്തിൻ്റെ വഴിയിൽ പോകണമെന്ന് ഓർപ്പിക്കുന്നു. ശുശ്രൂഷ ആരംഭിക്കാം. എഴുന്നേൽക്കുക. ഞാനോ ശരണം പ്രാപിച്ചെങ്കിൽ സുന്ദരനാ
Thank you.
Priyabeda, Nyamari Achin, Priyabeda sisters, Priya Madhal Gatan Mare, Saurad Mare, Adyamayat, Vyavichide, Madanathirulagaya, Sangadavu,
अगर इंडिया
മനുഷ്യാത്മാക്കളെ ആക്രമിക്കുന്ന സൈന്യങ്ങളാൽ ഇവൻ പിടിക്കപ്പെടാതിരിക്കട്ടെ. പ്രകാശ ഭവനങ്ങളിൽ വിശുദ്ധരോടുകൂടിയുള്ള ആനന്ദവനം നൽകണമേ. ഇവൻ സന്തോഷപൂർവ്വം നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴെല്ലാ സമയത്തും സമർപ്പിക്കും. നിത്യജീവനമായി തൈലം ഒഴുകിപ്പെടുന്നു. ചുറ്റും പാർത്തി
வந்தில்லாரும் வெள்ளி கூட்டும் நோர்க்கா வெள்ளிவாகும் நாதா வல்லபாகி நிர்த்தணமின்னே ഭക്തന്മാരെ ദൈവം കൃപ ചെയ്യോ.
പ്രിയരെ നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല പ്രിയരെ നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു സ്വർഗരാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരെ കാണാം അവിടെ കാണാം അവിടെ ഞാൻ മൂലം
ഇനി മാപ്പു നൽകണേ.